വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സംഘീയ ചാനൽ ചർച്ചയിൽ പൊളിച്ചടുക്കി അവതാരകൻ. ഒടുവിൽ BJP പ്രതിനിധി ചാനൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങി ഓടിയില്ല എന്ന് മാത്രം. ആ അവസ്ഥയിലേക്ക് വരെ ആ BJP പ്രതിനിധി എത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് അഭിലാഷ് മോഹനൻ എന്ന അവതാരകനെ പറ്റിയും BJP പ്രതിനിധി BG വിഷ്ണുവിനെ കുറിച്ചും മീഡിയ വണ്ണിന്റെ ചാനൽ ചർച്ചയെ കുറിച്ചുമാണ്. കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിൽ പതിവ് പോലെ ഒരു ചാനൽ ചർച്ച നടന്നിരുന്നു. നികുതി ഭീകരതയോ എന്നതായിരുന്നു ചർച്ചയുടെ വിഷയം. ചർച്ചയിൽ മാത്യു കുഴൽനാടനും AA റഹീമും മനോജ് പത്മനാഭനും പിന്നെ BJP പ്രതിനിധിയായി BJ വിഷ്ണുവും ഒക്കെ ഉണ്ടായിരുന്നു. പരിപാടിയുടെ അവതാരകനായി ഉണ്ടായിരുന്നത് അഭിലാഷ് മോഹനനാണ്. അഭിലാഷ് മോഹനെ പറ്റി നമുക്കറിയാം, BJP വാദങ്ങൾക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചുട്ട മറുപടി നൽകുന്ന ഒരാളാണ് അഭിലാഷ് മോഹനൻ. ഇന്നലെ അഭിലാഷ് മോഹനന്റെ കയ്യിൽപ്പെട്ടത് BJP പ്രതിനിധിയായ BG വിഷ്ണുവായിരുന്നു. ചർച്ചയിൽ വിവിധ ഏജൻസികൾ നടത്തിയ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ പല വിഷയത്തിലും താഴ്ചയിലേക്ക് പോയി എന്ന് അഭിലാഷ് മോഹനൻ വ്യക്തമാക്കി. അതിന് അഭിലാഷ് ഉപയോഗിച്ച പ്രയോഗം, പൊന്നു വിഷ്ണു പ്രധാനമന്ത്രിയുടെ താടിയല്ലാതെ 6 കൊല്ലം എന്ത് വളർന്നു എന്ന് പറയുന്നത് എന്നാണ്. അഭിലാഷ് മോഹനൻ ഇത്തരത്തിൽ കണക്കുകളും കാര്യങ്ങളും ഒക്കെ നിരത്തിയപ്പോൾ ബിജു വിഷ്ണുവിന് മറുപടി പറയാൻ ഉത്തരമില്ലാതായി. അഭിലാഷ് പറഞ്ഞ ഈ കണക്കുകൾക്കും കാര്യങ്ങൾക്കും ഒന്നും കൃത്യമായ മറുപടി നൽകാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം BG വിഷ്ണു അതിന് ഉത്തരമായി നൽകിയത്. ഈ സർവേ നടത്തിയ ഏജൻസികളെല്ലാം പച്ചക്കള്ളമാണ് പറയുന്നത്. ഇതൊക്കെ BJPയെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വ്യാജ സർവേകൾ നടത്തുന്നത് എന്നാണ്. ഏതായാലും അഭിലാഷ് മോഹനൻ പറഞ്ഞതിന് BJ വിഷ്ണുവിന് കൃത്യമായ ഉത്തരമില്ല. മറിച്ച് ഈ സർവേ നടത്തിയ ഏജൻസികളെ കുറ്റം പറഞ്ഞുകൊണ്ട് BG വിഷ്ണു തടി തപ്പുകയായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. താങ്കൾ പറഞ്ഞല്ലോ രാജ്യം ഉത്തരോത്തരം പുരോഗമിക്കുകയാണെന്ന്. ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ 2014 നിങ്ങൾ അധികാരത്തിൽ വരുന്ന വർഷം ഇന്ത്യ 63 സ്ഥാനത്തായിരുന്നു. ഇപ്പൊ ഇന്ത്യ 101 സ്ഥാനത്താണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്, ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ മൂല്യം വില 74 സ്ഥാനത്തായിരുന്നു 2014, ഇപ്പോൾ അത് 90 സ്ഥാനത്താണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 111 സ്ഥാനത്തായിരുന്നു 2014 ഇന്ത്യ, ഇപ്പോൾ 139 സ്ഥാനത്താണ്. ഡെമോക്രസി ഇൻഡെക്സിൽ 33 സ്ഥാനത്തായിരുന്നു ഇന്ത്യ 2014, ഇപ്പോൾ 53 സ്ഥാനത്താണ്. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 140 സ്ഥാനത്തായിരുന്നു ഇന്ത്യ 2014, ഇപ്പോൾ അത് 142 സ്ഥാനത്താണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 114 സ്ഥാനത്തുണ്ടായിരുന്നു ഇന്ത്യ, ഇപ്പോൾ 140 സ്ഥാനത്താണ്. ഇതാണ് ഈ കഴിഞ്ഞ 6 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള വികസനവും വിശേഷവും. എന്റെ പൊന്നു വിഷ്ണു പ്രധാനമന്ത്രിയുടെ താടിയല്ലാതെ ഈ 6 കൊല്ലം കൊണ്ട് എന്ത് വളർന്നെന്നാണ്. ജർമ്മനിയിലെ ഒരു സ്വകാര്യ NGO നടത്തിയ സർവേ മാത്രമാണ് ഈ ഹംഗർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഗവൺമെന്റ് ഏജൻസി ഒന്നും ഇത്തരത്തിലുള്ള ഒരു സർവേയും നടത്തിയിട്ടില്ല. രാജ്യത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞ് NGOയ്ക്ക് പല പണം തട്ടാനുള്ള പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കം എത്രയോ പണമാണ് തട്ടിയത്, അവർക്കെതിരെ എന്തെല്ലാം ബാൻ വന്നു. അപ്പോൾ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ ചില സംഘടിതമായ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്.